ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലിയുടെയും റംസാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ഷോൾ നെറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ്, രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ഉണ്ട്, നടുവശത്തും ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട്. 54 സൈസും 56 സൈസും നമ്മളതിൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവ് ആണ്, ഫ്രീ സൈസും കൂടിയാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ, നമ്മളെ പെരിന്തൽമണ്ണയിൽ, നമ്മളെ ബൈപ്പാസിൽ, തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോ വിത്ത് മീ, നമ്മളെ ചാനൽ നെയിമാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ്ടോ, സെയിം ആയിട്ടാണ് ഷോളും വന്നിട്ടുള്ളത്. നല്ല വലിയ ഷോളാണ് കേട്ടോ ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ. അപ്പോൾ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയിൽ പോലും പറഞ്ഞിരുന്നു കുറച്ച് ഡൈനിംഗ് ലൈഫ് ചെയ്യാനും അതുപോലെ ട്രാവൽ വ്ളോഗ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോമ്പൊക്കെ ആയത് കാരണം നമുക്ക് സീസണും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ എടുത്താലല്ലേ അവർക്ക് സെയിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കും ഓൺലൈനായിട്ടുള്ള തിരക്കും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പർച്ചേസിൻ്റെ തിരക്കും കൂടിയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ ഇപ്പോൾ ടൈമില്ലാത്ത കാരണമാണ് അധികം താമസിക്കാത്തതിന് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലൈറ്റ് ഉണ്ട്, ആർക്കും എല്ലാം കൂടി കൂടി കലർന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് വർക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. ഏകദേശം ഇത്രയും സ്ലീവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ ഷോൾ വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല വീതിയും വലുപ്പത്തിലൊക്കെ ആയിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ ഷോൾ നല്ല വലുതായിരിക്കണം നിർബന്ധം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഷോളിൻ്റെ ലുക്ക് വരുന്നത്. രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട്. നടുവശത്ത് പോലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ഷോളിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഞാനൊന്ന് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും വന്നിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാമല്ലോ എന്ന് ഇഷ്ടമോ. അങ്ങനെ എല്ലാം ഡിസ്പ്ലേ ആയിട്ട് കാണിക്കണേ. അപ്പോൾ ഇതാണ്ട് ഇത് ലാസ്റ്റ് ലുക്ക് വരുന്നത്. നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എപ്പോഴും നമ്മൾ ഷോൾ നെറ്റ് കാണുന്നത് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ വന്നിട്ടൊക്കെയാണല്ലോ കാണുന്നത്. ഇങ്ങനെ ലൈനിൽ വരാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ്. ഈ ഒരു മോഡൽ നമ്മൾ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട്. സാധാ നെറ്റിയും മോഡൽ നെറ്റിയും അതുപോലെ തന്നെ എംബ്രോയിഡറി നെറ്റിയും അതേപോലെ ഷോൾ നെറ്റിയും ഒക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് നമുക്ക് ഒരുപാട് സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ 54 സൈസും 56 സൈസും 58 സൈസും 60 സൈസും നമ്മളതിൽ അവൈലബിൾ ആണ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ്, ഫ്രീ സൈസ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ എല്ലാ സൈസിലും വന്നത് കാരണം തന്നെ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണമെന്നൊന്ന് പറയണേ. ഈ ഒരു മോഡലിൻ്റെ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരിക കേട്ടോ. താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ കസ്റ്റമേഴ്സും ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ഇപ്പോഴയച്ചാലാണ് നിങ്ങൾക്ക് സെയിലാക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ പറഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഓർമ്മിപ്പിച്ചത്. ആവശ്യമാണെങ്കിൽ നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിൽ വരിക കേട്ടോ. എല്ലാവരും കൂടി അവസാനം വരുമ്പോൾ നമുക്ക് അയക്കാനും പറ്റാതെ മോഡലും ഇല്ലാണ്ട് അകപ്പാടെ ഇടങ്ങറാവല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പഴയ ആൾക്കാരും പറയും ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടുകയും ചെയ്യും, നമുക്കും കുറച്ച് സൗകര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് ഇതാണ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാട്ടോ ഷോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഷോൾ നമുക്ക് നല്ല തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ്. നല്ല അത്യാവശ്യം വലുപ്പവും നീളമൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത്. ഷോളിൻ്റെ ഒരു പ്രിൻറ്റഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഒന്ന് ഡിസ്പ്ലേ ആയിട്ടൊന്ന് കാണിക്കാവേ. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഒരു എർവാടി ട്രിപ്പായിരുന്നു. അപ്പോൾ അതിലൊരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ അപ്പോൾ നിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുന്നത്, എല്ലാവർക്കും ഇല്ലായ്കയൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാനൊരിക്കലും എനിക്ക് എന്തെങ്കിലും തരണം എന്നെ സഹായിക്കണം എന്ന് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. പക്ഷേ ഞാനതൊന്നും ഒരിക്കലും അതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ കൂടെ എൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും കുറ്റപ്പെടുത്തുമ്പോൾ അതും കൂടി അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, എല്ലാവരോടും അല്ല, ഈ നെഗറ്റീവ് അടിച്ച ആളോടാണ് കേട്ടോ. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോയിക്കൂടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.